നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും സ്വാഗതം പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് വളരെ വളരെ സന്തോഷകരമായ ഒരു അറിയിപ്പാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൽ നിന്നും വന്നിരിക്കുന്നത് വീട്ടമ്മമാരുടെ അടുക്കള ഭാരം കുറയ്ക്കുന്നതിന് ഗൃഹോപകരണങ്ങൾ വീട്ടിലെത്തിക്കുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതിക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിടുകയാണ് ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ തുടങ്ങിയവയാണ് ഓരോ വീടുകളിലേക്കും ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എല്ലാവരും വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ എത്തിച്ചേരുന്നതിന് വേണ്ടി എല്ലാവരും വീഡിയോ ആദ്യമേ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഗ്രൈൻഡർ തുടങ്ങിയ എല്ലാ ഗൃഹോപകരണങ്ങളും തന്നെ ഇപ്പോഴും അപ്രാപ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ തന്നെ ഇത്തരത്തിലുള്ള ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരായിട്ടുള്ള കുടുംബാംഗങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മുൻകൈ എടുത്തിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പ്രകടന പത്രികയിലെ എല്ലാ വാഗ്ദാനങ്ങളും തന്നെ പാലിക്കും എന്ന ഒരു പ്രഖ്യാപനത്തിനു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് വീട്ടമ്മമാരുടെ ജോലികൾ എളുപ്പമാക്കാനുള്ള ഇലക്ട്രോണിക് വീട്ടുപകരണങ്ങൾ തവണ വ്യവസ്ഥയിൽ എല്ലാ കുടുംബങ്ങളിലും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രകടന പത്രികയിലും ഇക്കഴിഞ്ഞ ബജറ്റിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പദ്ധതിക്കുള്ള സാമ്പത്തിക പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് ഇപ്പോൾ കെ എസ് എഫ് ഇ ചെയർമാൻ ഫിലിപ്പോസ് തോമസ് പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രകാരം എല്ലാ വീടുകളിലും ആദ്യം വാഷിംഗ് മെഷീനും പിന്നീട് ഗ്രൈൻഡർ അതിനുശേഷം ഫ്രിഡ്ജ് എന്നിങ്ങനെ ഘട്ടം ഘട്ടമായാണ് ഓരോ ഇലക്ട്രോണിക് ഉപകരണങ്ങളും വീടുകളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ വീട്ടമ്മമാർക്കും സഹായകരമാകുന്ന ഇത്തരത്തിലുള്ള ഗൃഹോപകരണങ്ങൾ എല്ലാ വീടുകളിലും ഉള്ള ആദ്യ സംസ്ഥാനമാക്കി കേരളത്തെ മാറ്റാനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് പ്രകടന പത്രികയിൽ ഇതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ വീട്ടുപകരണങ്ങളുടെ വില തവണകളായി ഏതാനും വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ അടച്ചു തീർത്താൽ മതി ഏറ്റവും കുറഞ്ഞ തവണകളായി അടച്ച് തീർക്കാനുള്ള ഒരു സാവകാശവും നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നതാണ് ഇതിന് പലതരത്തിലുള്ള പാക്കേജുകൾ ഇതിനായി തയ്യാറാക്കും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പലിശ മൂന്ന് വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രം ഗുണഭോക്താവ് നൽകിയാൽ മതി മൂന്നിൽ രണ്ട് ഭാഗവും തദ്ദേശ സ്ഥാപനവും സർക്കാരും വഹിക്കുകയും ചെയ്യും ഇനി കുടുംബശ്രീ വഴിയാണെങ്കിൽ ഇതിന് യാതൊരു തരത്തിലുള്ള ഈടും ആവശ്യമില്ലാത്ത തരത്തിലാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാനായി ഇപ്പോൾ ആലോചിക്കുന്നത് വായ്പ തിരിച്ചടവ് മികച്ചതായതിനാൽ കുടുംബശ്രീ സംഘങ്ങൾ വഴിയാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ കൂടുതൽ നല്ലത് എന്നാണ് കെ സർക്കാരിനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ചീഫ് സെക്രട്ടറി തദ്ദേശ സെക്രട്ടറി വനിതാ ശിശുക്ഷേമ വകുപ്പ് സെക്രട്ടറി എന്നിവരെ മുഖ്യമന്ത്രി ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള തുകയാണ് ലഭിക്കുന്നതെങ്കിൽ ഇഷ്ടമുള്ള കമ്പനിയുടെ സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള ഒരു അവസരം ഓരോ ഉപഭോക്താവിനും ലഭിക്കുന്നതാണ് എന്നാൽ കമ്പനികളെ കെ എസ് എഫ് ഇ നിശ്ചയിക്കുമോ തുടങ്ങിയ വിശദാംശങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ അപ്പോൾ അത് ലഭിക്കുന്നതിനനുസരിച്ച് അത് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നതാണ് സർക്കാർ സഹായത്തോടെ തവണ വ്യവസ്ഥകളിൽ ലഭിച്ചാൽ മാത്രമേ അത് സാധാരണക്കാർക്ക് ഉപകാരമായി തീരുകയുള്ളൂ ഈയൊരു പദ്ധതിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും സർക്കാർ വഹിക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് നല്ല ഒരു പദ്ധതി തന്നെ ആവാനാണ് സാധ്യത അപ്പോൾ വളരെ ഉപകാരപ്രദമായ ഈയൊരു ഇൻഫർമേഷൻ എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കണം പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് അനു